ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിരിക്കുന്ന താൽക്കാലിക ഒഴിവുകളെക്കുറിച്ചാണ് ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത്. നിരവധി അവസരങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ജോബ് ഒഴിവുകളുണ്ട്. തീർച്ചയായും ഈ അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നമുക്ക് ഏതെല്ലാം സ്ഥാപനങ്ങളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് നേടാൻ പറ്റുന്ന ജോബ് ഒഴിവുകൾ നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് അംഗൻവാടി വർക്കർ ഹെൽപ്പർ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ ICDS പ്രൊജക്ടിൻ്റെ പരിധിയിലുള്ള വാളകം പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകാവുന്ന ഒഴിവുകളിലേക്കും നിയമനം നിലവിലുള്ള സർക്കാർ ഉത്തരവ് പ്രകാരം നിയമനം നടത്തുന്നുണ്ട്. അതിൽ വാളകം പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരും സേവന തൽപരരുമായ വനിതകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷയുടെ പ്രായം 1/1/2023 18 വയസ്സ് പൂർത്തിയാക്കേണ്ടതും 46 വയസ്സ് കവിയാൻ പാടില്ലാത്തതുമാണ്. അപേക്ഷകൾ 4/3 വൈകിട്ട് 5 വരെ മൂവാറ്റുപുഴ ICDS പ്രൊജക്ട് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. അപേക്ഷയുടെ മാതൃക മൂവാറ്റുപുഴ ICDS പ്രൊജക്ട് വാളകം പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് മൂവാറ്റുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ICDS ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് മൂവാറ്റുപുഴ ശിശു വികസന പദ്ധതി ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്, 0485281402 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പിന്നീട് ഹെൽത്ത് ഇൻസ്പെക്ടർ നിയമനമാണ്. പൂക്കോട്ടൂർ PHSC ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഒഴിവിലേക്ക് അഡ്ഹോക്ക് വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച February 21 രാവിലെ 9:30 ഓഫീസിൽ വെച്ച് നടക്കും. +2 രണ്ടു വർഷത്തെ JHI ഡിപ്ലോമ കോഴ്സും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ് എന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആയുർവേദ നഴ്സ് താൽക്കാലിക ഒഴിവാണ്. കോട്ടയം ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ കിടുങ്ങൂർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ സ്നേഹധാര പദ്ധതിയിലേക്ക് ആയുർവേദ നഴ്സിനെ ദിവസ വേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട്. 25 March വരെയാണ് നിയമനം. യോഗ്യത SSLC സംസ്ഥാന സർക്കാരിൻ്റെ DAME നടത്തുന്ന ഒരു വർഷത്തെ ആയുർവേദ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ്. നിയമനത്തിനായുള്ള വാക്കിൻ ഇൻ്റർവ്യൂ February 22 രാവിലെ 11 കോട്ടയം വയസ്കര കുന്നിലെ ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്നതാണ്. യോഗ്യരായവർ വെള്ള പേപ്പർ തയ്യാറാക്കിയ അപേക്ഷ, പ്രായം, യോഗ്യത, ആധാർ നമ്പർ, ഫോൺ നമ്പർ എന്നിവ ഉൾപ്പെടെ ബയോഡാറ്റ, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ആധാർ കാർഡ് അതുപോലെ തന്നെ എന്നിവ സഹിതം എത്തണം പറഞ്ഞിട്ട് വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. 04/8/1256/8118 നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഇലക്ട്രോണിക്സ് എൻജിനീയറിങ്ങിൽ നിയമനം. ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിൻറ്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിയമനം. ത്രിവത്സര ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, സർട്ടിഫിക്കറ്റുകൾ, പകർപ്പ്, ഫോട്ടോ എന്നിവയുമായി February 21 രാവിലെ 10 കോളേജിൽ ഹാജരാകണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 04/6/2220450 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ നിയമനമാണ്. വനിതാ ശിശു വികസന വകുപ്പ് തിരുവനന്തപുരം അർബൻ 3 തിരുവനന്തപുരം നഗരസഭകളിലെ സ്ത്രീ പദവി പഠനം പെണ്ണടയാളങ്ങൾ പ്രൊജക്റ്റിലേക്ക് ഫെസിലിറ്റേറ്റർമാരെ കരാടിസ്ഥാനത്തിൽ ആവശ്യമുണ്ട്. ഒരൊഴിവാണുള്ളത് സോഷ്യൽ വർക്ക്, അതുപോലെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. പ്രായപരിധി 18-40 January 1, 2023 40 വയസ്സ് കവിയാൻ പാടില്ല. ഒരു വർഷത്തേക്ക് കരാടിസ്ഥാനത്തിൽ എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. മുൻപരിചയമുള്ളവർക്കും തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ സ്ഥിര താമസക്കാർക്കും മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷകൾ തിരുവനന്തപുരം ICDS അർബൻ 3 ഓഫീസിൽ നിന്നും നേരിട്ട് ലഭിക്കുന്നതാണ്. നഗരസഭയുടെ വെബ്സൈറ്റിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം, സ്ഥിരതാമസം, ഫോട്ടോ, അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ വെക്കണം. അപേക്ഷ കവറിന് മുകളിൽ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ നിയമനത്തിലുള്ള അപേക്ഷ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം.
അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 22 വൈകിട്ട് 3 വരെ. വിലാസം ശിശു വികസന പദ്ധതി ഓഫീസർ, ICDS അർബൻ 3 മൂന്നാം നില, വസന്തൻ ടവർ, പേരൂർക്കട, PO, തിരുവനന്തപുരം. 6950005 എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ ഫോൺ നമ്പർ 0471234330 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ അധ്യാപക തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. അത് ISRD പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ലെക്ചർ ഇൻ ഇംഗ്ലീഷ് തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ബയോഡാറ്റ സഹിതം അപേക്ഷ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കുകയാണ് വേണ്ടത്. February 19 മുമ്പ് അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡെപ്യൂട്ടേഷൻ ഒഴിവാണ്. കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയിൽ ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ വഴി നിയമിക്കുന്നുണ്ട്. അതിനേക്ക് നിങ്ങൾക്ക് പക്ഷേ ഇതിൻ്റെയൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ നിന്ന് അതിനിടെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നീട് ടെക്നിക്കൽ കണ്ടന്റ് റൈറ്റ് തസ്തികയാണ്. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ടെക്നിക്കൽ കണ്ടന്റ് റൈറ്റ് തസ്തികയിലേക്കുള്ള നിയമനത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. പ്രതിഫലം പ്രതിമാസം 35,000 രൂപ മുതൽ 45,000 രൂപ വരെ ആണ്. പ്രായം 40 വയസ്സ് കവിയാൻ പാടില്ല. വിദ്യാഭ്യാസ യോഗ്യത BTech, അതുപോലെ MSc സൈബർ സെക്യൂരിറ്റി ഓർ കമ്പ്യൂട്ടർ സയൻസ് IT അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നുള്ള MCA പ്രവൃത്തി പരിചയം, ഗവേഷണം ഓർ സാങ്കേതിക പേപ്പറുകൾ അല്ലെങ്കിൽ പ്രശസ്ത സ്ഥാപനത്തിൽ നെറ്റ്വർക്കിംഗ് ഓർ സൈബർ സെക്യൂരിറ്റി വിഷയങ്ങൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മുതലായ ഏതെങ്കിലും മേഖലകളിൽ കുറഞ്ഞ 2 വർഷത്തെ പ്രവൃത്തി പരിചയം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി February 20. അപേക്ഷയ്ക്കായി ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഒഴിവുണ്ട്. അത് കോടതിയിലേക്കാണ്, കേരള ഹൈക്കോടതിയിലേക്ക് സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഒഴിവുണ്ട്. പിന്നെ അറളം ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ ബസ്സിന് ദിവസവേദ അടിസ്ഥാനത്തിൽ ഡ്രൈവറെ നിയമിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എത്രയാണ് താൽക്കാലികമായിട്ട് ഇപ്പോൾ നിലവിലുള്ളത്? തീർച്ചയായും ഈ അവസരം നിങ്ങൾ മാക്സിമം ഒന്ന് ഉപയോഗപ്പെടുത്തുക. ഫ്രണ്ട്സുകൾ ആരെങ്കിലും നിങ്ങൾ അവർക്ക് നിങ്ങൾ ഇത് ലഭിക്കണം, നിങ്ങൾ അവർക്കും കൂടി ഷെയർ ചെയ്യുക. ഇത്രയുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്തൊരു നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.